Hi friends, ellarkkum pudiyoru video like swagatham. Appo kazhinja video il njan enganeyanu veettirunnondu oru varumanam undakkunnennu എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം മാറ്റങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നുമല്ല, എന്നാലും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് കേട്ടോ. ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും ഒക്കെ എനിക്ക് സ്വയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്ന ചെറിയ ചെറിയ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ എനിക്ക് തന്നെ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ചെറിയ ചെറിയ വീട്ടിലെ വരുന്ന ചെറിയ ചെറിയ ചിലവുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ചെയ്ത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മുമ്പ് ഞാൻ ബിസിനസ് സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ചിലവർ ക്ലോത്തൊന്നും കൊണ്ടുവരാറില്ല. അപ്പം ഞാൻ തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഒക്കെ വർക്ക് ചെയ്തൊക്കെ കൊടുക്കുമ്പോഴാണ് അവരെനിക്ക് ക്യാഷ് വരുള്ളൂ. അപ്പം ആദ്യമേ എനിക്ക് ഈ മെറ്റീരിയൽ മേടിക്കാനൊക്കെ എൻ്റെ കയ്യിൽ ചിലപ്പം പൈസയൊന്നും കാണില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇപ്പം ആ ഒരു ഹെൽപ്പ് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കത് മേടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ മാറ്റങ്ങളെന്നൊക്കെ, പക്ഷേ മുൻപത്തെ ഒരു ലൈഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ് ഇപ്പോഴും. നല്ല മാറ്റങ്ങളാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നോ പറയേണ്ട അടുത്ത് നോ പറയാനായിട്ട് ഞാൻ പഠിച്ചു. പിന്നെ നമുക്ക് എവിടെ ഒരു വോയിസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലും നമ്മുടെ സൊസൈറ്റിയിലും ഒക്കെ നമുക്ക് എന്തും സംസാരിക്കാനൊരു അവസരം കിട്ടും. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു അവസരമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചെറിയ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വീക്കിലിയാണ് വരിക. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെയൊക്കെ വരുമ്പോഴും മുമ്പ് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല, ക്യാഷിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കടം വാങ്ങിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ. പിന്നെന്താ, അങ്ങനെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാനിതൊക്കെ പറയുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിയിലും നമ്മുടെ ഫാമിലിയിലായാലും നമുക്ക് അതിൻ്റേതായ ഒരു വില ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുകയാണ് എൻ്റെ ലൈഫിലെ ഒരു അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്ന് വെച്ച് നമ്മുടെ പാർട്ണർ നമ്മളെ നോക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നോ, അതുകൊണ്ട് അതങ്ങനെയൊന്നും അല്ല കേട്ടോ. അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടായിരിക്കും. പിന്നെ അവർ ചെയ്തു തരുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ അത് ചെയ്തു തരുമോ, ഇത് മേടിച്ച് തരുമോ, അത് മേടിച്ച് തരുമോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് നമുക്കൊരു മടി ഉണ്ടാവും. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് കൂടുതൽ ചോദിക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മളെല്ലാ കാര്യത്തിലും ഒന്ന് ഒതുങ്ങി ജീവിക്കേണ്ട ഒരവസ്ഥ വരും കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും നമുക്ക്. പക്ഷേ അങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ട ഒരു ജീവിതമല്ല നമ്മുടെ. നമ്മുടെ ഒരു കുഞ്ഞു ജീവിതമാണ് അത്. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുത്ത് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് അത്. നമ്മളങ്ങനെ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് നേടിയെടുക്കണം. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മുടെ എന്ത് സാഹചര്യം വേണോ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് ഒരു സന്തോഷമായിട്ടുള്ളൊരു ലൈഫ് അത് നമുക്ക് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ ചിലർ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കും നമുക്കൊരു ജോലിയൊക്കെ നേടണം, പിന്നെ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ നമ്മുടെ പാർട്ട്ണറെക്കാളും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യണം, എന്നിട്ട് അവരുടെ മേലെ നമുക്കൊരു നമ്മളൊക്കെ അവരെ ഒന്ന് ഭരിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുള്ള കുറേ പേരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊന്നും അല്ല. നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ വേണമെങ്കിലും തീരുമാനം എടുക്കാനുള്ളൊരു പ്രാപ്തി നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഒരു സ്വന്തം കുഞ്ഞു വരുമാനം ഉണ്ടാവണം. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം കേട്ടോ. അപ്പം എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം.
ഞാൻ 19-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു ഏജിൽ വിവാഹം കഴിക്കില്ലായിരുന്നു. അപ്പം നമ്മൾ വിവാഹം കഴിച്ച ആ ഒരു സ്റ്റേജിലെത്തിയവർക്കാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം വിവാഹം കഴിക്കാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് എത്ര വിദ്യാഭ്യാസം നേടാൻ പറ്റുമോ അത്രയും നേടുക. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ലൈഫിലെ അടുത്ത ഒരു സ്റ്റേജിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക കേട്ടോ. അപ്പം മാരേജ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾ അടുത്ത ഒരു സ്റ്റെപ്പ് ഇതിന് ശേഷം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം എൻ്റെ ഒരു പഴയ ഒരു ലൈഫും ഇപ്പോഴത്തെ ഒരു ലൈഫും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് നല്ല ഹാപ്പി ആയിട്ടൊരു ലൈഫായിട്ടോ. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു സന്തോഷമുണ്ട് കേട്ടോ, എല്ലാ കാര്യത്തിലും ഒരു സന്തോഷമുണ്ട്. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടോ നല്ല സ്ട്രഗിളൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മളെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലും നല്ലൊരു കോൺഫിഡൻസും ഒക്കെ വരാനും നമുക്ക് എവിടെയും നമ്മുടെ അഭിപ്രായം തുറന്ന് പറയാനുള്ളൊരു ധൈര്യവും പിന്നെ നമുക്ക് എന്തും പറയാൻ ഒരു വോയിസ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വില ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരുടെ അടുത്തൊക്കെയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കാണ്ട് വീട്ടിലെ ഒതുങ്ങിപ്പോകുന്ന ആ ഒരു ജീവിതം മാറ്റിയിട്ട് നിങ്ങൾ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു തുടങ്ങാം കേട്ടോ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു കഴിവുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അതിൽ നമ്മൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ അതിൽ ഉറപ്പായിട്ട് നമുക്കൊരു സക്സസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം അത് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത് തുടങ്ങാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങാം. നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ഒന്നും നടക്കില്ല കേട്ടോ. പിന്നെ എനിക്ക് ആരെങ്കിലും കൊണ്ടുത്തരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നമുക്ക് ചെയ്യാതിരിക്കുന്നവർ ചിന്തിക്കുക, നമുക്ക് ആരും ഒന്നും കൊണ്ടുത്തരില്ല, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് തുടങ്ങണം. പിന്നെ മറ്റുള്ളവരുടെ ഒരു ലൈഫുമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യാതിരിക്കുക കേട്ടോ. അതൊരു വലിയൊരു പോയിൻ്റാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലൈഫും ഒക്കെ നിങ്ങളുടേതായ ചുറ്റുപാട് നിന്നുകൊണ്ട് ചിന്തിക്കുക. അപ്പോൾ അവരുടെ ലൈഫ് അങ്ങനെ ആയത് അവർ അതിൻ്റെ മുൻപേ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും അവരിപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാവുക. അപ്പം നമുക്കും അത് പറ്റും, നമുക്ക് നമ്മുടേതായ കഴിവും സാഹചര്യവും വെച്ചുകൊണ്ട് നമ്മൾ അതിൽ പ്രവർത്തിക്കുക. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കണ കുറേ പേരുണ്ട്. അവർ ചിന്തിക്കാനുള്ളത് ആ ഒരു ചിന്ത മാറ്റി വെച്ചാൽ നമുക്ക് പലതും നേടാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സന്തോഷം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൽ ഒരു സക്സസ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചും ഒരു എൻ്റെ ലൈഫിൽ വന്നൊരു മാറ്റമൊക്കെ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.